എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, മട്ടർ പനീർ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചു. പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിലും ചെയ്യാവുന്നതാണ്. ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ നമ്മളതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, 4 കഷ്ണം. അതുപോലെ തന്നെ ഇഞ്ചി 1 ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയ ശേഷം നമ്മളതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി കിട്ടണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് അതിലേക്ക് ചേർക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട, അതെന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം. ജീരകം നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ തീ താഴ്ത്തി വെച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇത് അത്യാവശ്യം സ്പൈസിയിലാണ് ഞാൻ ചെയ്യുന്നത്. മുളകുപൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ്, അതായത് പേസ്റ്റ് അരച്ച കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ചേർക്കുകയാണ്. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, തീ താഴ്ത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും. അതുവരെ നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതായത് തീ താഴ്ത്തി വെച്ച് അത് നല്ല ഫ്രൈ ആയിട്ട് വരണം മസാല. ഇടയ്ക്ക് നമ്മളിതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ മസാല മിക്സ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി മസാലകളൊക്കെ നന്നായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ മസാല നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് മട്ടർ ചേർത്ത് കൊടുക്കാം. മട്ടർ എന്ന് പറയുന്നത് ഗ്രീൻ പീസാണ്. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രോസൺ ആണെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് എപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പീസ് ആയിരിക്കും നല്ലത്. സാധാരണ നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ട്, അത് നന്നായിരിക്കില്ല. ഇനി നമ്മൾ ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ്. അത് ചെറുതായി കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ ഫ്രോസൺ പനീറാണെങ്കിൽ അതും ഉപയോഗിക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പിലും കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. തിളവന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കസൂരി മേത്തി, അതൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി ഒരു ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുകൂടി ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊരു ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.